Hello everyone, welcome back to my channel. This is a Christmas theme cake. It is very simple and easy item ready to get ready. It is a cake. We have 15 minutes to get ready to get cake. Bake and steam and urre kaari illa athrakku simple aanu ee cake ready aakkan vendite appo namukku ee cake recipe nokkam appo nammude ee oru cake ready aakkan vendite njan bread aanu eduthekkunnathu bread vechittana nammal ee cake ready aakki edukkunnathu appo adinu vendite njan oru 5 slice bread eduthittunde idu sandwich bread aanu adayathu korchu valuppam koodiya bread aanu idu nammalde saada cheriya bread undallo adaanengilum kulappilla adu vechittu namukku idu cheyedukkan pattunnayana നിങ്ങൾക്ക് കേക്കിന് എത്രയാണ് സൈസ് വേണ്ടത് അതനുസരിച്ച് ബ്രെഡ് എടുത്താൽ മതി ഇത് വലുതായതുകൊണ്ടാണ് ഞാൻ 5 എണ്ണം എടുത്തേക്കുന്നത് നമുക്ക് ഈ ബ്രെഡിന്റെ സൈഡ് പോർഷൻ ഒന്നും വേണ്ട അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ദേ എല്ലാം കട്ട് ചെയ്തിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ചെറിയ സ്ലൈസർ ബ്രെഡ് ആണ് എടുക്കുന്നെങ്കിൽ പോലും നിങ്ങൾ ഈ സൈഡ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ദേ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് ഇതിനെ മാറ്റി വെക്കുകയാണ് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ക്രീം വേണം ഞാൻ നല്ല തണുത്ത വിപ്പിംഗ് ക്രീമാണ് അര കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത് നല്ല തണുത്തതാണ് കാരണം ഞാൻ തലേ ദിവസം ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിലേക്ക് ആക്കിയിട്ടുള്ളതാണ് വിപ്പിംഗ് ക്രീം അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എടുക്കുന്ന ബൗളും വിസ്കിലും ഒക്കെ ഒട്ടും തന്നെ ജലാംശം പാടില്ല അങ്ങനെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മുടെ ക്രീം ബീറ്റായിട്ട് വരില്ല അപ്പോൾ നമ്മൾ ക്രീം ചേർത്ത് ഒന്ന് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക ക്രീം ഒന്ന് സ്റ്റിഫായി തുടങ്ങുന്ന ആ ഒരു ടൈമിൽ മാത്രം നമുക്ക് സ്പീഡ് കൂട്ടിക്കൊടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ ക്രീം നന്നായിട്ട് ബീറ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും ഇപ്പോൾ നമ്മുടെ ക്രീമൊക്കെ നന്നായിട്ട് ബീറ്റായി നല്ല ഫ്ലഫി ആയിട്ട് നല്ല പീക്ക് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല ബീറ്റർ മാറ്റാം ഞാനൊരു സ്പാച്ചില യൂസ് ചെയ്തിട്ട് ആ ക്രീം സൈഡിലൊക്കെ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ പറ്റിയിരിക്കുന്നതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് ക്രീം മാറ്റുകയാണ് അതിൽ ഞാൻ രണ്ട് കളറാണ് ഇപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു റെഡും അതുപോലെ ഒരു വൈറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ക്രീമിലേക്കാണ് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ജെൽ കളറാണ് അപ്പോൾ ഞാൻ ഒരു ഡ്രോപ്പ് കളറാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് എത്രയാണോ നമുക്ക് കളർ വേണ്ടത് അതനുസരിച്ചിട്ട് കളർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം മിക്സ് ചെയ്തപ്പോൾ എനിക്ക് കളർ കുറച്ച് കുറവായിരുന്നു ഞാൻ ഒരു ഡ്രോപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ ഒരു കളർ എടുത്തത് ഇപ്പോൾ കളറൊന്നും ചേർക്കണം എന്നില്ല ഇപ്പോൾ ക്രിസ്മസ് തീം ആയതുകൊണ്ടാണ് ഞാനൊരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ചെയ്യുന്നത് ഇനി വേണ്ടത് നമ്മുടെ ബ്രെഡ് ഒന്ന് സോക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഒരു സിറപ്പ് റെഡിയാക്കി എടുക്കണം ഞാനൊരു മിൽക്ക് സിറപ്പാണ് റെഡിയാക്കുന്നത് ഒരു കാൽ കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ കപ്പ് വിപ്പിംഗ് ക്രീമാണ് വിപ്പിംഗ് ക്രീം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് പാൽ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ പാക്കറ്റ് പാല് ഡയറക്റ്റ് പൊട്ടിച്ചെടുത്തേക്കുന്നതാണ് ഇനി അതിലേക്ക് ഒരു ഡ്രോപ്പോളം വെനില എസൻസ് ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു സിറപ്പ് റെഡിയാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സിറപ്പ് ഒട്ടും തന്നെ തിക്ക് ആവരുത് നല്ല ലൂസായിരിക്കണം അപ്പോൾ അങ്ങനെ തിക്കാകാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അതിനെ ലൂസാക്കി എടുക്കാവുന്നതാണ് ഇതിപ്പോൾ മിൽക്ക് സിറപ്പാണ് ഞാൻ റെഡിയാക്കിയത് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും മിൽക്ക് സിറപ്പ് ആകുമ്പോഴത്തേക്ക് ബ്രെഡും കൂടെ ആയതുകൊണ്ട് ഇപ്പോൾ മിൽക്ക് സിറപ്പ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ സിറപ്പും റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഫസ്റ്റ് സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മിൽക്ക് സിറപ്പ് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ മിൽക്ക് സിറപ്പ് യൂസ് ചെയ്തിട്ടാണ് വെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ വെറ്റാവണം നമ്മുടെ ബ്രെഡ് അത്രമാത്രമേ ഉള്ളൂ അപ്പോൾ നല്ല രീതിയിൽ ഞാൻ ഇത് മിൽക്ക് സിറപ്പ് യൂസ് ചെയ്ത് വെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച റെഡ് കളർ വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ബ്രെഡ് നല്ല പോലെ കവർ ആവുന്നത് പോലെ നമ്മൾ നന്നായിട്ട് തന്നെ സ്പ്രെഡാക്കി ഈവനാക്കി ചെയ്തെടുക്കേണ്ടതാണ് ഈ കേക്ക് ബോർഡിലേക്ക് നമ്മൾ കുറച്ച് ക്രീം വെച്ച് കൊടുത്തിട്ട് വേണം ആദ്യത്തെ സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് നീങ്ങിപ്പോവും അപ്പോൾ ഞാനത് പിന്നെ ഓർത്ത് ചെയ്തായിരുന്നു പക്ഷേ ആ ടൈമിൽ ക്യാമറ ഓഫായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ക്രീം വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് അടുത്ത സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ മിൽക്ക് സിറപ്പ് യൂസ് ചെയ്തിട്ട് വെറ്റ് ചെയ്യുക അതിനുശേഷം ക്രീം വെച്ചിട്ട് ഈവനായിട്ട് നല്ല രീതിയിൽ ലെവൽ ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാ സ്ലൈസും ബ്രെഡും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എല്ലാ സ്ലൈസ് ബ്രെഡും ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ക്രീമൊക്കെ ഇതിൻ്റെ സൈഡിലുണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കേക്ക് പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ക്ലീൻ ചെയ്തിട്ടെടുക്കുന്നത് അപ്പോൾ എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കുമ്പോൾ നമ്മുടെ ആ പാലറ്റ് നൈഫിലേക്ക് എക്സ്ട്രാ ഉള്ള ക്രീം കിട്ടും അത് നമുക്ക് മാറ്റാവുന്നതാണ്
ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് ലെയറിലേക്ക് ഇതുപോലെ മിൽക്ക് സിറപ്പ് യൂസ് ചെയ്തിട്ട് വെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ എടുത്ത മിൽക്ക് സിറപ്പ് ഈ ഒരു 5 slices ബ്രെഡിന് കറക്റ്റ് ആയിട്ടാണ്, അത് ഞാൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒന്നും എക്സ്ട്രാ വന്നിട്ടില്ല. അപ്പോൾ അതൊന്ന് നന്നായിട്ട് സോക്കായി താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ പൈപ്പിംഗ് ബാഗിൽ മാറ്റിവെച്ച വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഫുള്ളൊന്ന് വൈറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്ത് എടുക്കുന്നേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്, പൈപ്പിംഗ് ബാഗിൽ തന്നെ ചെയ്യണം എന്നില്ല, അല്ലാണ്ട് വെച്ചിട്ട് നമുക്കിത് കവർ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ദേ ഇതുപോലെ എല്ലായിടത്തേക്കും ക്രീം ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ക്രേപ്പർ യൂസ് ചെയ്തിട്ടാണ് ലെവൽ ചെയ്യുന്നത്. ഇതുപോലെ സ്ക്രേപ്പർ ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള ഏതെങ്കിലും ഒരു കാർഡ് എടുക്കാം, അത് ATM കാർഡ് പോലത്തെ നല്ല കട്ടിയുള്ള ഏതെങ്കിലും ഒരു കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം. ഇനി അതിൻ്റെ ടോപ്പ് പോർഷനൊക്കെ ഞാൻ ഇതുപോലെ പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ടാണ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ കേക്കൊക്കെ ഞാൻ ഏകദേശം ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ടോപ്പ് പോർഷൻ മാത്രം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ അത് ഞാൻ ദേ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്ക് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 മിനിറ്റത്തേക്ക് ഇതിനെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ട് തണുത്ത് കിട്ടും. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനൊരു വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് റെഡിയാക്കുന്നത്. ഞാനൊരു ബൗളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 tablespoonsനോളം വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഞാനിത് മെൽറ്റ് ആക്കി എടുത്തേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഡ്രോപ്പോളം റെഡ് കളർ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ആണ് ചേർത്തേക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി, നന്നായിട്ട് മെൽറ്റായി കിട്ടും. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിന് വൈറ്റ് ചോക്ലേറ്റ് കുറച്ച് കുറഞ്ഞ പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടെ ഇതിൽ മെൽറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഗനാഷ് റെഡിയാണ്. ഇത് നമുക്കിനി നമ്മുടെ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഗനാഷ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ ചൂട് പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ കേക്ക് ഒന്ന് തണുത്തിരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും നമ്മുടെ ഗനാഷ് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക്. അപ്പം ഞാൻ ദേ ഗനാഷ് കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് മൊത്തത്തിൽ ഒഴിച്ച് നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടും എടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ദേ ഇതുപോലെ ഗനാഷ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ പാരറ്റ് നൈഫ് വെച്ചിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ടേൺ ടേബിൾ ഒന്ന് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് എല്ലാ സൈഡിലേക്കും ഇതുപോലെ ഒന്ന് ഒലിച്ച് ഇങ്ങനെ വന്നോളും. അപ്പോൾ കേക്ക് തണുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഗനാഷ് ഒഴിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് സെറ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പം നമ്മുടെ കേക്കൊക്കെ ദേ സെറ്റായിട്ടുണ്ട്. ഇത് ക്രിസ്മസ് തീം ആയതുകൊണ്ട് തന്നെ ഞാനൊരു കേക്ക് ടോപ്പർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റാറും ഈ മാനും ഒക്കെ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വരച്ചെടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാ ചെയ്തതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇതിനു വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാനൊരു ക്രിസ്മസ് ട്രീയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ്. ഇത് കഴിക്കുമ്പോൾ ഇത് ബ്രെഡ് വെച്ചാൽ ചെയ്തതെന്ന് ആരും പറയില്ല, അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു കേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് റിവ്യൂസൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കേണ്ടതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടെ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.